ഇതൊന്ന് കേട്ട് നോക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് കൂടുതൽ വിശേഷം നമുക്ക് കേൾപ്പിക്കാം ഇത് കഴിഞ്ഞാൽ. ബാബു ചേട്ടാ നമസ്കാരം. ബാബു ചേട്ടനോട് സംസാരിക്കാനായിട്ട് ഇന്ന് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഒരു കൂട്ടം ചെറുപ്പക്കാരായ ടീം അംഗങ്ങളും കോച്ചും അസിസ്റ്റൻറ്റ് കോച്ചും എല്ലാവരും ഇവിടെ ഉണ്ട്. ബാബുചേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും അമ്മാസ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ടീം മാനേജറാണ്. ഇത് കൂടാതെ അതിന് മുമ്പ് പറയേണ്ട കാര്യം, വർഷങ്ങളായിട്ട് അമ്മ അസോസിയേഷൻ്റെ, മലയാള മൂവി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ നമ്പർ വൺ ഓർഗനൈസറാണ് ബാബുവേടൻ. ഏത് പ്രോഗ്രാം വന്നാലും, അത് സ്റ്റേജ് പ്രോഗ്രാം ആണെങ്കിലും അല്ലാതെയുള്ള ഏത് പ്രോഗ്രാം ആണെങ്കിലും, എല്ലാവരുടെയും മുന്നിൽ നിന്ന് അത് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനും എല്ലാവരും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാര്യങ്ങൾ വിളിച്ചറിയിക്കാനുമൊക്കെ മുൻനിരയിൽ നിന്നിട്ടുള്ളത് ബാബുവേടൻ തന്നെയാണ്. ബാബു എനിക്ക് ഒരു അനുജൻ മാത്രമല്ല, സാധാരണ ഒരു മാനേജറും കോച്ചും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷേ ഇതുവരെ ബാബുവിനെക്കുറിച്ച് എനിക്ക് മോശമായിട്ട് പറയാൻ ഒന്നും ഞാൻ കാണുന്നില്ല. ഒരു ക്രിക്കറ്റ് ടീം മാത്രമല്ല, സ്റ്റേജ് ഷോസ് ഒരുപാട് ഞാൻ ബാബുവിനോട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഭംഗിയായിട്ട് എല്ലാ തരത്തിലുള്ള ആർട്ടിസ്റ്റുകൾ, സീനിയറായാലും ഇപ്പോൾ വന്ന ജൂനിയറായ ആർട്ടിസ്റ്റുകളാണെങ്കിലും, എല്ലാവരെയും വളരെ പ്രോംപ്റ്റായിട്ടും സിൻസിയറായിട്ടും പ്രൊഫഷണലായിട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡിവിജ്വലാണ് ബാബുവിട്ടൻ. ഇടവേള ബാബു എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ അമ്മാസ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ബാക്ക് ബോൺ ആണ്. ഒരു ടീം മാനേജർ എന്ന് പറയുമ്പോൾ ഒരു പേടിയാണ്. പക്ഷേ ബാബുച്ചേട്ടൻ ആദ്യം വിളിച്ചപ്പോൾ ബാബുച്ചേട്ടൻ പറഞ്ഞു പോയ വളരെ സോഫ്റ്റായിട്ടാണ് ബാബുച്ചേട്ടൻ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. നല്ലൊരു മനുഷ്യനാണ്. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ നമ്മൾ നല്ലൊരു ഓർഗനൈസർ എന്നുള്ള നല്ലൊരു മനുഷ്യൻ ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നല്ല ഒരു സോഫ്റ്റ് ഹാർട്ടഡാണ്. അതേപോലെ ആ സോഫ്റ്റ് ഹാർട്ടഡിൽ ഒരു വലിയ പിടിവാശിയുണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിന് പുള്ളിക്ക് നേടിയെടുക്കണമെങ്കിൽ പുള്ളി അത് ടു ദ എൻഡ് പുള്ളി അത് ഫൈറ്റ് ചെയ്ത് പുള്ളി അത് നേടിയെടുക്കും. എനിക്ക് ബാബുവേട്ടനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും നേരത്തെ അറിയില്ലായിരുന്നു, ഒരു വർഷമായിട്ടേ അറിയുള്ളൂ. പക്ഷേ ഏറ്റവും നല്ല ഒരു ഓർഗനൈസറായിട്ടാണ് എനിക്ക് തോന്നിയത്. ബാബുചേട്ടാ നമസ്കാരം. നമസ്കാരം ബാബുജ. ബാബുച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, നമ്മൾ ബംഗാളിനെതിരെയുള്ള കളിയായിരുന്നു. ബംഗാളിനെതിരെയുള്ള കളി ഞങ്ങളുടെ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് ബംഗാളിൻ്റെ പ്രാക്ടീസ്. ബംഗാളിലെ പ്ലേയേഴ്സ് വരുന്ന ഏകദേശം വരാറായി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മെയിൻ കളിക്കാരെല്ലാം മാറിയിട്ട് ഞങ്ങൾ ബാബുചേട്ടനെ പാഡ് ചെയ്യിച്ചിട്ട് അവർ വന്നപ്പോൾ ബാബുചേട്ടൻ ബാറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. ഞങ്ങളുടെ ടീമിൻ്റെ ഏതാണ്ട് സ്റ്റാൻഡേർഡ് അവർക്ക് പിടികിട്ടി. അവരുടെ ടാക്ടിക്സ് ബാബുചേട്ടൻ എങ്ങനെ കൊടുക്കാം എന്നുള്ളതായിരുന്നു. ബാബുചേട്ടനെ നമ്മൾ കൂടുതൽ അടുത്തറിയാൻ സി സി എല്ലിൻ്റെ കഴിഞ്ഞ സീസണിൻ്റെ സമയത്താണ്. നമുക്ക് ബാബുചേട്ടൻ ഒരു ഒരു ടീം മാനേജർ ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. നമ്മുടെ സ്വന്തം ചേട്ടനെ പോലെയാണ് എപ്പോഴും ബാബുചേട്ടനെ ഫീൽ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ഭക്ഷണമൊക്കെ ബാബുചേട്ടനാണ് ടേക്ക് കെയർ ചെയ്തത്. ബാബുചേട്ടൻ എനിക്കിട്ടൊരു ഭാര്യം വേണം. ഒരിക്കലും ഭക്ഷണം വേസ്റ്റ് ആവാറില്ല, അത് ബാബുചേട്ടൻ്റെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ബാബുചേട്ടൻ ഒരു ചാനലിൽ കാര്യം പറയുകയും ചെയ്തു, മുന്നെയാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കണേന്ന്. പിള്ളേരെ കുറിച്ചില്ല ഒരു രക്ഷമില്ലാത്തവാനാ. കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് അതിഥികളെ ക്ഷണിക്കാനുണ്ട്. വെയിറ്റ് ചെയ്തോളൂ, ചെവിക്ക് പിടിക്കേണ്ടവരെ നേരിട്ട് പിടിച്ചോളൂട്ടോ. ചെവി പിടിക്കേണ്ടവരൊക്കെ ഇപ്പൊ തന്നെ പിടിച്ചോളൂട്ടോ. മനസ്സിലായില്ല കുറുത്ത്, ഏറ്റവും കുറുത്ത് കേട്ട ആൾക്കാരുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ ടീം ഉണ്ടാക്കിയ ഒരു അറ്റൻഷൻ, കാരണം ഏറ്റവും ഡിസിപ്ലിൻ ടീം അവരായിരുന്നു. മറ്റ് ടീമുകൾക്കൊക്കെ നമുക്ക് ഭയങ്കര വളരെ കുറഞ്ഞ സമയം കൊണ്ട് കഴിഞ്ഞുള്ളൊരു ടീം ഉണ്ടാക്കിയ ഒന്നിൻ്റെയൊക്കെ എഫേർട്ട് അതിഭയങ്കരമായിരുന്നു. രാജുവിനെ പിന്നെ പറയണ്ട, ഒരു 3 മണിക്കൂർ കൊണ്ട് താരമായ ആളാണ്. കാരണം 100% അതില് രാജീവ് അർഹനാണ്. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും അധികം അതിന് വേണ്ടി ഡെഡിക്കേഷൻ, ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും രാജുവിനൊരു ഇതുണ്ട്. ഭയങ്കര ദൈവവിശ്വാസിയാണ്. ഇത് രാജുവിൻ്റെ മൂഡ് കളയാതിരിക്കാൻ, ഞാൻ ശരിക്കും ഞങ്ങളുടെ ടീമിലെ ബേബിയാണ് രാജീവ്. കാരണം വളരെ സോഫ്റ്റായിട്ട് ഞാൻ ഓരോരുത്തരുടെയും ഒരു മാനസിക ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. മുന്നേ പിന്നെ ഭക്ഷണം, അതെനിക്ക് മനസ്സിലായി. ഇത് വീട്ടിൽ തന്നെ 3 പ്രാവശ്യം ഫോൺ വന്നു. അതിൽ ഞങ്ങൾക്ക് വേസ്റ്റ് ആവില്ല, ഇതൊക്കെ കാര്യങ്ങൾ വളരെ ഇതാണ്. ഞാൻ പക്ഷെ മുന്നെയാണ് ഞാൻ ചോദിക്കാം, പിന്നെ ഇന്ന് എന്ത് ഭക്ഷണം വേണ്ട, നമുക്ക് എങ്ങനെ വേണം. എല്ലാവർക്കും വേണ്ടി പിന്നെ ഫിസിയോ കൂടിയാണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മുന്നെയാണ് ആദ്യം ഹാൻഡിൽ ചെയ്യുന്നത്. കാലത്ത് വന്ന കാല് വയ്യ കയ്യെ ഓടാനുള്ള മുന്നേക്ക്. പക്ഷേ മുന്നേ ഫാമിലിയൊക്കെ ആയിട്ട് ഭയങ്കര ഇതാണ്. നമ്മളെ ടീമിൽ എപ്പോഴും വരും,
അതൊക്കെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു ടീമാണ്. പിന്നെ ഇതില് ഇപ്പൊ അവന് വയറിന്റെ കാണിച്ചില്ലേ, അത് ഇത്തിരി അസൂയോണ്ട് കാണിച്ചാണ് എന്റെ വയറ് മുഴിയലാണ് പുള്ളിയുടെ എന്റെ വലിയ ജോലി. പിന്നെ അന്നപ്പോ വയറ് മുഴി അത് എന്താ സംഭവം എന്താ പറയാം, അതുകൂടി പറയാം. എനിക്ക് വന്ന ജേഴ്സി മീഡിയം ആയി, എന്റെ ഡബിൾ എക്സൽ ആണ് സൈസ്. പക്ഷെ ഇത് അടിച്ചു വന്നത് വേറെ ഇടാൻ പറ്റില്ല, ബാബു എന്ന് പേര് അത് മാത്രമേ. ഞാൻ ഈ സാധനം ഇട്ട് കൈ, അപ്പൊ എനിക്ക് മനസ്സിലായി വയറ് ചോടി അത് ഭയങ്കര ടൈറ്റും. ഞാൻ വെച്ച് കയ്യിൽ നിന്ന് പോയി ചോദിച്ചു. പിന്നെ ഞാൻ അത് വെച്ച് മുതലെടുത്ത് ഭാവനയാണ് ഈ വയറ് മുഴി തുടങ്ങുന്നത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ടി വിയിൽ തകർത്താടി അവസാനം. അതുകൊണ്ട് സുനിൽ ഷെട്ടി ഇവരൊക്കെ ഇപ്പൊ എന്റെ നല്ല ഫ്രണ്ട്സ്. നമ്മളൊന്ന് അതാണ് ചെറിയ അസൂയുള്ളത്. കാരണം അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ബ്രദർ സോയിൽ ഖാൻ ചില കാര്യങ്ങളൊക്കെ എന്നെ വിളിക്കാൻ, അതൊക്കെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഈ വയറ് കാരണം. ഓൾറെഡി ഈ സമയത്ത് തന്നെ എനിക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ എടുത്തിരിക്കാം. നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ വിശേഷങ്ങളാണ് കേട്ടുവെക്കാം. ഹായ് ബാബു, എനിക്ക് ബാബുവിനൊരു നടൻ എന്ന നിലയിലും ഒരു സുഹൃത്ത് എന്ന നിലയിലും അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഞങ്ങളുടെ ക്രിക്കറ്റ് ടീമിൻ്റെ മാനേജർ എന്ന നിലയിലും വളരെ അടുത്ത ഒരു ബന്ധമാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ബാബു വാസ് എ സർപ്രൈസ് ദാറ്റ് യു ഡിഡ് എവറിത്തിങ് ഫോർ ദ ക്രിക്കറ്റ് ടീം. ലാലേട്ടനാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ക്രിക്കറ്റ് ടീമിന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ ലാലേട്ടനാണ് പറഞ്ഞ്. നമ്മൾ ഒരുപാട് പേരെ ആലോചിച്ചു ആരെ മാനേജറായിട്ട് വെക്കാമെന്നുള്ളത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഞാനൊന്ന് ഇടവേള ബാബുവിനോട് ചോദിച്ച് നോക്കാം, ബിക്കോസ് ഹീ ഈസ് വെരി വെരി എഫിഷ്യൻറ്റ് ആൻഡ് ഇസ് വെരി ഗുഡ് അറ്റ് ഹിസ് ജോബ്. ആക്ച്വലി അതിനുശേഷം എനിക്ക് ഒരു ടീം മൊത്തം രൂപപ്പെടുത്തി എൻ്റെ കയ്യിലേക്ക് ഇങ്ങ് തന്നു എന്നുള്ളതാണ്. ഞാൻ ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞിട്ടില്ല ബാബു ആ ജോലി ഏറ്റെടുത്തതിന് ശേഷം. ഇറ്റ് വാസ് എ വെരി യുനോ പ്ലസൻ്റ് സർപ്രൈസ് ഫോർ മീ ആൻഡ് ഐ എം റിയലി റിയലി ഗ്രേറ്റ്ഫുൾ ടു യു ഫോർ ഗിവിങ് യുനോ സോ മച്ച് ഫോർ ദ ക്രിക്കറ്റ് ടീം. അയനെന്ന് പറഞ്ഞ പടത്തില് ക്രിക്കറ്റുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാലേട്ടനപ്പുറം നിൽക്കുന്നു, ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നു. അപ്പൊ ഇടയ്ക്ക് ആരോ വെള്ളം കൊണ്ടുതന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, പ്രജോത് എന്തായി കാണിക്കുന്നത്, ബാറ്റ് ചെയ്യ് ബാറ്റ് ചെയ്യൂ. അപ്പം നോക്കുമ്പോൾ 4 ബോളിൽ 124 റൺസ് വേണം. ഞാൻ ഈ വെള്ളം കൊണ്ടുതന്നാൽ ഞാൻ ഇയാൾക്ക് ഭ്രാന്തായി, ഈ വെള്ളം കൊണ്ടുതന്നില്ല. അപ്പൊ ഇത് വന്നിട്ട് ഇവിടെ നിന്ന് എല്ലാവരോട് കളി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും അവിടെ നിന്ന് പറഞ്ഞു ഭയങ്കര ചിരി, എല്ലാവരോടും പറഞ്ഞു ഇത് ആരാ വന്ന് പറഞ്ഞു ഈ 4 ബോളിൽ 124 നമുക്കിത് പാടാണ്, ഇത് എടുക്കാൻ പറ്റില്ല, ആർക്കും എടുക്കാൻ പറ്റില്ല. അപ്പൊ ബാബുവേട്ടൻ അവിടെ വളരെ സൈലന്റ് ആയിട്ട് ഒരു കോമഡി അടിച്ചു, തിരിച്ചാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളിവര് കളിക്കേ ബാബുചേട്ടൻ കോമഡി ഇടാം, നമ്മൾ നെക്സ്റ്റ് വരുമ്പോഴല്ല എല്ലാവരും ഭയങ്കര അടിയുടെ പറഞ്ഞേ ഈ കളി അവിടെയും കാണണോട്ടോ ഇവിടെ. അതേപോലെ ഇമെയിൽ അയക്കില്ല ഇവര്, എന്റെ അമ്മൂ ഭയങ്കര ഇമെയിൽ ഇന്ന് ഇന്ന് മറ്റേത് ചെയ്തു റണ്ണെടുത്തു. അപ്പൊ ഈ ഇമെയിൽ അയക്കണ അമേസം ഗ്രൗണ്ടില് കാണണം. ബംഗാളിലെ ആൾക്കാര് പേടിച്ചു പോയി ഇദ്ദേഹം ഇതിട്ട് നിൽക്കുന്നുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം, ഇതുപോലെ രണ്ട് ബാറ്റ്സ്മാൻമാരെ ഞങ്ങൾക്ക് അറിയാവും, ഡേവിഡ് ബൂണും അർജുനനാണ്. ഇതൊക്കെ രണ്ടുപേരും ഭയങ്കര ബാറ്റ്സ്മാൻമാരായിരുന്നു. ഇവരെങ്ങാണ്ടും തന്നെ നമുക്ക് ഇടയ്ക്ക് ടെൻഷൻ വരുമ്പോൾ കഴിക്കാൻ ഒരു മരുന്ന് ഡോക്ടറുണ്ട്, ഒരു ഗുളികയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ മാറുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ബാറ്റിംഗ് അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ ബാബുട്ടു ബാബുട്ട ആ ടെൻഷൻ മാറ്റാനുള്ള ഗുളികയുണ്ട്. അപ്പൊ ബാബുട്ടൻ പറയാണ് നിങ്ങളുടെ കളി രണ്ട് ടെൻഷൻ, കാരണം ഞാൻ ആ ഗുളിയ സംഭവമുണ്ട്. കളി ഇങ്ങനെ തോൽക്കാൻ പോവാണ്, തോറ്റു ഇനി ഒന്നും രക്ഷയില്ല, അവസാനത്തെ ഓറാണ്. അപ്പൊ ഞാൻ ലിസി ഇങ്ങനെ തലക്ക് കൈവച്ചിരിക്കുക. ആ സമയത്ത് നമ്മളെ കോച്ച് സ്പിൻ ചെയ്യുക, ഒരു കാര്യമില്ല.